ഈ അരിയും പെൻഷനും കൊടുത്ത് പെണ്ണുങ്ങളൊക്കെ മയക്കിട്ടേക്കണ ഇതൊക്കെ നാറിത്തരോണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത ഇലക്ഷൻ ഇയാൾ ജയിക്കൂല, പിണറായി വിജയൻ ജയിക്കൂല. എന്റെ എനിക്ക് എന്റെ എന്റെ ജീവിതത്തിൽ പേടി എന്ന് പറഞ്ഞ എന്റെ അച്ഛനെയാണ്. എന്റെ അച്ഛനെന്നുള്ള ആള് അമേരിക്കക്ക് പോണ എന്തിനാണ് മെഡിക്കലിന്? ഇവിടെ ഒന്നും ഇല്ലേ കേരളത്തിൽ ഒന്നും മെഡിക്കലിന്റെ ഒരു ഇതില്ലേ? അപ്പൊ പണ്ട് നിങ്ങൾ പറഞ്ഞ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതെന്ന്? അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. നമസ്കാരം. തുടർ ഭരണം നേടി അധികാരത്തിലെത്തിയ പിണറായി സർക്കാരിനെ ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും വെറുത്തു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് പൊതുജനങ്ങളുടെ ഓരോ അഭിപ്രായ പ്രകടനങ്ങളും. കേരള സംസ്ഥാനത്തെ തന്നെ മുച്ചൂടും മുടിപ്പിച്ച പിണറായിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ ജനരോക്ഷം ശക്തമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. ഈ വെറുപ്പിന്റെ അലയൊലികൾ നടക്കാനിരിക്കുന്ന പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടലാണ് പ്രതിപക്ഷത്തിനും പ്രതീക്ഷയേകുന്നത്. കേരളത്തിൽ അഴിമതിയുടെ പുതിയ പാഠങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു പിണറായി വിജയൻ ഇക്കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട്. ഗവേഷണം നടത്തി ശാസ്ത്രീയമായി തന്നെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതി നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കർണാടക തിരഞ്ഞെടുപ്പിൽ മുൻ ബി ജെ പി സർക്കാരിനെതിരെ 46% അഴിമതി എന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. എന്നാൽ കേരളത്തിൽ പദ്ധതി ചെലവിന്റെ 2/3 തുകയാണ് കമ്മീഷനായി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പെട്ടിയിലെത്തുന്നത്. അഴിമതി പണമെല്ലാം വന്നു ചേരുന്നത് ഒരാളിലേക്ക് തന്നെയാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു. സർക്കാരിന്റെ അഴിമതി പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ കൊണ്ട് ആരോപണങ്ങൾക്കെല്ലാം തന്നെ മറുപടി പറയിക്കും. മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് പങ്കാളിത്തമുള്ള കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് A ക്യാമറ അടക്കമുള്ള അഴിമതികൾ. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ പ്രതീകങ്ങളാണ് 726 A ക്യാമറകൾ. അതീവ സൂക്ഷ്മതയോടെയാണ് അഴിമതി നടത്തിയത്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലൂടെ അനാവശ്യമായി വാങ്ങിക്കൂട്ടിയത് 1032 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ അരിയും പെൻഷനും കൊടുത്ത് പെണ്ണുങ്ങളൊക്കെ മയക്കിട്ടേക്കണ ഇതൊക്കെ നാറിത്തരോണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത ഇലക്ഷൻ ഇയാൾ ജയിക്കൂല, പിണറായി വിജയൻ ജയിക്കൂല. എന്റെ എനിക്ക് എന്റെ എന്റെ ജീവിതത്തിൽ പേടി എന്ന് പറഞ്ഞ എന്റെ അച്ഛനെയാണ്. എന്റെ അച്ഛനെന്നുള്ള ആള് അമേരിക്കക്ക് പോണ എന്തിനാണ് മെഡിക്കലിന്? ഇവിടെ ഒന്നും ഇല്ലേ കേരളത്തിൽ ഒന്നും മെഡിക്കലിന്റെ ഒരു ഇതില്ലേ? അപ്പൊ പണ്ട് നിങ്ങൾ പറഞ്ഞ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതെന്ന്? അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. ഈ അരിയും പെൻഷനും കൊടുത്ത് പെണ്ണുങ്ങളൊക്കെ മയക്കിട്ടേക്കണ ഇതൊക്കെ നാറിത്തരോണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത ഇലക്ഷൻ ഇയാൾ ജയിക്കൂല, പിണറായി വിജയൻ ജയിക്കൂല. എന്റെ എനിക്ക് എന്റെ എന്റെ ജീവിതത്തിൽ പേടി എന്ന് പറഞ്ഞ എന്റെ അച്ഛനെയാണ്. എന്റെ അച്ഛനെന്നുള്ള ആള് അമേരിക്കക്ക് പോണ എന്തിനാണ് മെഡിക്കലിന്? ഇവിടെ ഒന്നും ഇല്ലേ കേരളത്തിൽ ഒന്നും മെഡിക്കലിന്റെ ഒരു ഇതില്ലേ? അപ്പൊ പണ്ട് നിങ്ങൾ പറഞ്ഞ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതെന്ന്? അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം.